ഇത് നമ്മനെ ശൈലിയില്ലെന്ന് പറയും, ഇതിന് മറ്റത് കറക്റ്റായിട്ടില്ലെന്ന് പറയും. അത് വിളിക്കുന്നത് തേക്ക് പടിഞ്ഞാറും കിഴക്കും ആയിട്ടാണ് ഈ ഓമ നിക്കിനെയും പറയുന്നത്. പടിഞ്ഞാറേ ഇല്ലെന്ന് പറയും, കിഴക്കേ ഇല്ലെന്ന് പറയും. അങ്ങനെ രണ്ട് കുടുംബങ്ങളാണ്. ഞങ്ങൾ വഴക്ക് കൂടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. ഏ, നിങ്ങളുടെ പേരൊന്ന് പറയോ? എന്റെ പേര് പരമേശ്വരൻ മൂത്തത് എന്നാണ്. നിങ്ങൾ അമ്പലത്തിൽ എത്ര കാലമായി സർവീസ് ചെയ്യുന്നു? ഞാൻ തന്നെ 69 കൊല്ലം നോക്കി. 69 കൊല്ലം അമ്പലത്തില് സർവീസ് നോക്കി. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ വയ്യാണ്ടായിപ്പോ കുട്ടികൾ നോക്കണം. അമ്പലത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു? അമ്പലത്തിൽ പ്രധാനമായിട്ടുള്ള ഞങ്ങൾക്ക് റൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവനെ എഴുന്നള്ളിക്കണം, മൂന്ന് നേരം എഴുന്നള്ളിക്കണം. മൂന്ന് പ്രദക്ഷിണം വീതം വെച്ച് ഭഗവാനെ കൊട്ടും മദ്യവും എല്ലാം കൂടെ എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്, ഇനി ഒരു ദിവസം ഉണ്ട്. അത് നിർത്തിയിട്ടില്ല. ആന വന്നു കഴിഞ്ഞാൽ ആന പുറത്ത് വേണം, ഉത്സവത്തിന് എഴുന്നള്ളിക്കണം. അതാണ് പ്രധാന ജോലി. ഞാൻ ഈ നിങ്ങളുടെ വാദാക്ഷേ പറഞ്ഞ അമ്പലവാസി കുടുംബത്തിൽ ഈ ഇല്ലത്തെ ഒരു മെമ്പറായിട്ട് ജനിച്ചത് 1917 അപ്പോൾ ഇപ്പോൾ 102 ആണ് ഇത് എൻ്റെ വയസ്സ്. ഞാൻ അച്ഛൻ്റെ ലാസ്റ്റ് ബട്ട് 1 ആഴ്ച ജനിച്ചു. എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരുണ്ട്, സഹോദരിമാരുണ്ട് രണ്ടുപേര്. എൻ്റെ താഴെ ഒരു പെൺകുട്ടിയുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ 6 ആളാണ് ഞങ്ങൾ. അച്ഛൻ വളരെ ബുദ്ധിമുട്ടിലാണ് പഠിക്കുന്നതും പഠിപ്പിച്ചിരുന്നതും. അപ്പോൾ അച്ഛൻ്റെ തന്നെ ഒരു അനിയൻ ജോലിയുള്ള ആളാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഫീസൊക്കെ തന്ന് പഠിപ്പിച്ചിരുന്നു. ഇത് അച്ഛൻ്റെ അമ്മയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഇവർ അച്ഛൻ തന്നെ ഇദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് മുഴുവൻ. കാശായി ചെയ്തുവാക്കി പഠിപ്പിച്ചു. മറ്റവരൊക്കെ ഇന്റർ BSc ഒക്കെ പഠിപ്പിച്ചു. എവിടെ പഠിച്ചേ? ഈ രാമവർമ്മ സ്കൂളിൽ 16 കൊല്ലം പഠിച്ചു. എന്നിട്ട് ഞാൻ പാസ്സായില്ല. അപ്പൊ തന്നെത്താൻ ഞാൻ നിർത്തിയതാ, അല്ലാണ്ട് ആരും പറഞ്ഞിട്ട് ഇതല്ല. 16 കൊല്ലം അവിടെ പഠിച്ചു. സ്കൂൾ ഫെയിലിൽ പാസ്സാവാനുള്ള എല്ലാ ക്ലാസ്സിലും 2-3 കൊല്ലം ഒക്കെ പഠിക്കും. അല്ലാണ്ട് വേറെ തെമ്മാടിത്തരം കൊണ്ട് പഠിച്ചതല്ല. ഇതൊക്കെ വന്നു, അമ്മയുണ്ട്, ഇതൊക്കെ വന്നു. ഇവർക്ക് ജ്യേഷ്ഠന്മാർക്ക് രണ്ടുപേർക്കും ചില്ലറ ജോലി കിട്ടി. അച്ഛൻ ഇത് നോക്കും. അച്ഛൻ സുഖമായി, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഓ, വേറെ മാർഗമൊന്നുമില്ല. എനിക്ക് മാർഗമില്ല, പഠിത്തം കഴിഞ്ഞു. പഠിക്കുന്ന ഞാൻ തന്നെത്താൻ നിർത്തിയതാണ്. തന്നെത്താൻ നിർത്തിയിട്ട് പലരും നോക്കി, ഒന്നും നടക്കണില്ല. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ ഇതായി, ഞാൻ ഇതൊക്കെ ആയി. ഇവിടെ ചുമതലയായി. ചുമതല തന്നെയൊന്നുമില്ല, കുടുംബത്തിൻ്റെ ഭാരവും വന്നു. കെട്ടിമുട്ടിയായിട്ട് കഴിഞ്ഞു കൂടുന്ന കാലമായിരുന്നു. ഇത്രയൊന്നുമില്ല, ടൗണില്ല. ഇത്ര ടൗണുണ്ട്, ഈ തേവര വരെയുണ്ട്. തേവരത്തിൽ അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു തോളുണ്ട്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത്. അങ്ങനെ ബാറ്ററി റോഡൊന്നുമില്ല, ആയാലും കാര്യങ്ങളൊന്നുമില്ല. ബിഷപ്പിൻ്റെ പാലസ് ഉണ്ട്, ഇതുപോലെ പാലസിൻ്റെ മതിൽ പുഴയുടെ പക്കത്താണ്. അതൊക്കെ പോയില്ലേ ഇപ്പോൾ അവിടെ. നേപ്പാളിൽ പോയിട്ടുണ്ട്, നേപ്പാളിൽ പോയിട്ടുണ്ട്, അമരനാഥ് പോയിട്ടുണ്ട്, ജമ്മു പോയി, കാശ്മീർ തന്നെ 3 തവണ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കൊടുത്ത് കാശ് ഉണ്ടായിട്ടും കാശ് ഇല്ലാണ്ടും ഒക്കെ പോയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂർ നടത്തി 2-3 തവണ, കാശ്മീരിൽ 3 തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ മെയ്യെ തരാണ്ട് കാശാണ്. ഒന്നല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ടറുണ്ടാവും, ഒന്നല്ലെങ്കിൽ ടിക്കറ്റ് തരാമെന്ന് പറയും, അല്ലെങ്കിൽ അക്കോമഡേഷൻ തരാമെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാശ് കൊണ്ടുപോകും. അങ്ങനെ ഇതൊക്കെ വരുന്നത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഫ്രഷാണ്. അപ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വല്ല ഈ ഇപ്പോൾ ഫാമിലി ആകുമ്പോൾ പല കോംപ്ലിക്കേഷൻ ഉണ്ട്, പലതുണ്ട്, പറയാവുന്നതുണ്ട്, പറയാൻ മേലാത്തതുണ്ട്, ആരോടും പറയാൻ മേലാത്തതുണ്ട്. അതിനൊക്കെ ഈ
കട്ട് ഓഫ് ഫ്രം ഹൗസ് ആണെന്നുണ്ടെങ്കിൽ വളരെ പരമാർത്ഥ ഇതാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് നമ്മൾ ഫ്രഷായി മതി. എനിക്ക് ആരോഗ്യത്തിന് യാതൊരു ഇതുമില്ല. ഈ യൂറിൻ ട്രബിൾ വന്നപ്പോൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അതേ ഉള്ളൂ സൂക്കേടായിട്ട് വന്നത്. പിന്നെ പനി വന്നു, രണ്ട് ദിവസത്തെ ഇത് വന്നു. ഈ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പനി വന്നു, ഇവിടെ ഒരു മാസം കിടന്നു. അതൊന്നും സാരമില്ല. ഇപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് വീണു, അതാണ് നമ്മുടെ ഈ കാലിനാണ് തകരാറ്. അതിപ്പോ രണ്ട് കാലിന് ഈ ഇത് എന്തൊക്കെയാണ് വർട്ടിക്കോ എന്ന് പറഞ്ഞ സൂക്കടറിയോ, ആ അതുണ്ട്. അതിന് മരുന്ന് മേടിക്കണ്ട് കഴിക്കണ്ട് കഴിഞ്ഞപ്പോ ആ മരുന്ന് നിർത്തി അതൊക്കെ പോകും. പിന്നെ അത് നമ്മൾ നോക്കി നടന്നാ മതി. ഇപ്പൊ ആഹാര രീതി കിട്ടുന്നത് കഴിക്കും, ഇവിടുന്ന് കിട്ടുന്നത് കഴിക്കും. ഒരു നേരം ചോറ് ഒരു നേരം കഞ്ഞി ആയിട്ടാണ് ഇപ്പൊ കഴിക്കുന്നത്. പിന്നെ സാധാരണ മനുഷ്യർ കഴിക്കുന്നതൊക്കെ ഞാനും കഴിക്കും. പാലൊന്നും കൊടുക്കില്ലേ? തൈര് പാല് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കും. എന്തെങ്കിൽ പശു ഉണ്ടെന്ന്, പശു ഉണ്ട്, നമ്മുടെ പശു ഉണ്ട് ഇവിടെ. എനിക്ക് തൈര് കൂടാണ്ട് ഉണ്ണാമേല. അപ്പൊ പശുവിനൊക്കെ മേടിച്ച് നിർത്തിയിട്ടുണ്ട്. നല്ല ഇപ്പൊ പശുവിനെ മേടിച്ച് നിർത്താൻ സ്ഥലമില്ലായിട്ട് എത്ര കാശ് ചെലവാക്കിയാലും പശുവിനെ ഇവിടെ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, പശുവിനെ ഇവിടെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് 5000 രൂപ നഷ്ടമാണ്. ശരിക്ക് പേപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ഓരോരുത്തരുടെയും ചെലവ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ബില്ല് 10000 ആദായമാണ്. അമ്പലത്തിൽ ജോലിയില്ലാത്തപ്പോൾ പോവും, എങ്ങോട്ട് പോവും? നടക്കാൻ പോവും, അത് വേണ്ടും പോവും. ഒരു 20-25 കൊല്ലമൊന്നും പോരാ. ഈ എം എസ് മനോൻ ജഡ്ജിയും പറ്റിയായിരിക്കുമ്പോൾ ഇതിൽ ഇറങ്ങി അദ്ദേഹം ഉണ്ടാവും നടന്ന കൂട്ടുവരാൻ പറയാൻ പറയാൻ പറ്റൂലെന്ന് പറഞ്ഞു. അല്ല നാമം ചോദിച്ചുകൊണ്ട് കിടക്കും, ആരും ചോദിക്കണ്ട, കൂളല്ലേ. വൈകുന്നേരം പോവില്ല. ഈ ഇതേ പോയി ബാനർജി റോഡ് വഴി ഇങ്ങോട്ട് വരും. അപ്പോൾ ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ വരും. ഇപ്പോൾ നിങ്ങൾ മാരത്തോൺ ഓടാൻ പോയില്ലേ നവംബറിൽ? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കയ്യിൽ നിന്ന് പ്രൈസ് കിട്ടിയില്ലേ? പ്രൈസ് ഒന്നും കിട്ടിയില്ല. പ്രൈസ് കിട്ടിയില്ലേ? ഒരു ട്രോഫി കിട്ടിയില്ലേ? ട്രോഫി അത് അവിടെ പുറത്തുണ്ടല്ലോ. അവിടെ ആ വാൽക്കൈ പേര് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വേറെ സൊസൈറ്റിക്കാർ വിളിച്ച് കളഞ്ഞ് കളഞ്ഞ് ആറന്മുള കണ്ണാടി വന്നു, അത് ഇവിടെ ഉണ്ട്. കാണണോ? അതെ, അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് എന്നോട് ആരും വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അനിയൻ, അമ്മ വെച്ചു വന്നു. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ 5 ആളാണുള്ളത്. ആ 5 ആളിൽ ഒരാളും കല്യാണത്തെ ആലോചിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ടോ കല്യാണം കഴിക്കാത്തവര്? എന്ത് വിഷമം? സുഖമല്ലേ ഇപ്പോ? കല്യാണം കഴിഞ്ഞതാ? കല്യാണം കഴിഞ്ഞതാ? എന്നാ പറഞ്ഞാൽ മതിയോ? എനിക്ക് ഞാനൊരു ബാഡ് സ്പെല്ലറാണ്. ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ എനിക്ക് അത്ര ഇതായി ചോദിച്ചു. ഇത് ബെർണാർഡ് ഷെയുടെയാണ് കേട്ടോ. മാരീജ് ഈസ് ടു മീ അപ്പോസ്റ്റസി, പ്രൊഫനേഷൻ ഓഫ് ദ സാങ്ച്വറി ഓഫ് മൈ സോൾ, വയലേഷൻ ഓഫ് മൈ മാൻഹുഡ്, സെയിൽ ഓഫ് മൈ ബർത്ത്റൈറ്റ്, ഷെയിംഫുൾ സറണ്ടർ ആൻഡ് ഇഗ്നോമിനസ് കാപ്പിറ്റലേഷൻ. അദ്ദേഹത്തിൻ്റെ വേഷൻ. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഗാന്ധിജി ഈ നോൺ വയലൻസ് ഈ ജാതി ഇതൊക്കെ പേപ്പറൊക്കെ വായിക്കും. അത്യാവശ്യം ഈ അന്ന് പേപ്പറൊന്നുമില്ല.
ഈ ഇവര് ബോംബെയില് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലൊന്നും കിട്ടില്ല. പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഇവിടെ സർക്കുലേഷൻ കിട്ടും. അന്ന് ഗാന്ധി വിചാരി കൊള്ളൂല്ലാത്ത ആളാണ്. ഗാന്ധി മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. 109 എന്ന് പറയുമ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതെ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് 3-ാമത്തെ കൊല്ലം, നോട്ടി ബോയ്. ഇത് ഗാന്ധി വന്നു ഒന്ന് കേട്ടു, ഒന്ന് പോകാൻ പോകണം. കാലത്തെ ഊണ് കഴിഞ്ഞാൽ പോവുക. ഊണ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തോന്നി ഇന്ന് ഗാന്ധി വരണമെന്ന് കേട്ടു. അപ്പോൾ ഈ പടിഞ്ഞാറ് കായലിൻ്റെ പക്കത്താണ് താമസിക്കുന്നത്. അവിടെ കുറച്ച് പുസ്തകം എടുത്ത് ഇതിലേ പോയി കായൽ പക്കത്തോടെ കയറി ഈ പാലിയം ഈ ഭാരത ഗൈഫൊക്കെ ഇരിക്കണില്ലേ അതിൻ്റെ അവിടെ അങ്ങോട്ട് നടന്ന് കയറാം. ഇങ്ങനെ പോയി അമ്പലത്തിൻ്റെ ഇങ്ങനെയാണ് പോണത്. അവിടെ ചെന്നപ്പോൾ ഒരു 10-20 ആൾ ആ ഗേറ്റിങ് കാവലുണ്ട്. ഇന്നല്ലേ ഗാന്ധി വരുന്നത്, ഇപ്പം വരും അദ്ദേഹം പറഞ്ഞു. ശരി, അവിടെ ആ റോസ്റ്റത്തിൽ കയറി അദ്ദേഹം ഇരുന്നു. എൻ്റെ പഠിപ്പിച്ചിരുന്ന ഒരു മാഷുണ്ട്, റിട്ടയർ ചെയ്ത ഒരു മാഷുണ്ട്. പിന്നെ പരിചയമുള്ളത് ഇവിടെ ഉണ്ണിയാറ്റി കുടുംബത്തിൽ പാപ്പുമ്മ എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് ഡോക്ടറുണ്ട്, ലേഡി ഡോക്ടറുണ്ട്. ഇവരൊക്കെ ഇരുന്നു. ഹരിജന പണ്ഡിറ്റിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴേ പറയാം ഇനി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പ്രസംഗിച്ചു ഇത് പറഞ്ഞു നമുക്ക് കേൾക്കാൻ പറ്റും, മൈക്കില്ല അന്നത്തെ കാലത്ത്. ഞാൻ പിന്നെ അഥവാ ഈ കൊളോക്കൽ ലാംഗ്വേജ് വരുമ്പോൾ എനിക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 5-ാം ക്ലാസ് മുതലുള്ളൂ ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ അത്ര വലിയ വിവരമൊന്നുമില്ല ഇംഗ്ലീഷാണെങ്കിലും. പോട്ടെ, അതാണ് ചരിത്രം പറഞ്ഞത്. എന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് ഈ കിട്ടുന്ന പഴം 7 രൂപയ്ക്ക് ലേലം വിളിച്ചു. കാശ് റൊക്കം വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു. പിന്നെ ആ ഇവരുടെ മോതിരം മേടിച്ചു, അതാ ലേലം വിളിച്ച് 10-12 റൊക്കം കാശ് മാക്സിമം ഇളഞ്ഞു തരാൻ പറ്റും. അത് മേടിച്ച് അത് എണീറ്റു. 15 മിനിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അത് കൂടുതലൊന്നും ഉണ്ടായില്ല. ഒരു 35 ആളെ പബ്ലിക്കായിട്ടുള്ളൂ. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്, അത് ഓർമ്മ വേണം. സർക്കാർ ആഫീസ് ഇങ്ങോട്ട് നോക്കൂല, ഇങ്ങോട്ട് നോക്കിയാണ് പോണത്. അപ്പോൾ ഇങ്ങനെ എണീറ്റ് വന്നു കഴിയുമ്പോൾ ഞാനിത്തിരി ദൂരെയല്ല, ഗേറ്റ് ഇത്തിരി ദൂരെയാണ് നിൽക്കണേ. അപ്പോൾ തൊടാനൊക്കെ സംഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ. എന്നാൽ എനിക്കൊന്ന് തൊടണം. കയറി റോസ്റ്റം കയറി ഒന്ന് തൊട്ടു, ഇങ്ങനെ തൊടാനേ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒപ്പം നമുക്ക് നടക്കാൻ പറ്റില്ല, അത്ര സ്പീഡിലാണ് നടക്കണേ. അത് നമ്മൾ പഠിക്കുന്ന കുട്ടികളല്ലേ, ഒന്നും കൂടെ തൊടണം. ഓടി ഓടി ഈ അദ്ദേഹം ബോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ ചെറിയ ബോട്ട് ബോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ പിടി കിട്ടി. ഇവിടെ ഇവിടെ പിടി കിട്ടി, പിടിച്ചു. അത് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പോയി സ്കൂളിൽ. സ്കൂളിൽ ഈ ഇപ്പോൾ കളക്ടറേറ്റില്ലേ, ആ കളക്ടറേറ്റ് ഈ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി അമ്പലത്തിൻ്റെ പടിക്കോറെ കൂടി പോയി കളക്ടറേറ്റിൻ്റെ അവിടെ ചെന്ന് അവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങനെ ബാക്കിൽ ഡോറുണ്ട്. ഡോറില്ലെങ്കിൽ ഒരു മരത്തമ്മ പിടിച്ച ആ ഇതുമ്മ കയറി അപ്പുറത്തേക്ക് ചാടി ആ സ്കൂളായി. അവിടെ ഒരിത്തിരി തോടും പണിയൊക്കെ അയച്ച് IIT കയറ്റ സ്ഥലമുണ്ട്. സ്കൂളിൻ്റെ അങ്ങാപ്പുറം കയറി ഓടി കഴിച്ച് അവിടെ എത്തി. അവിടെ എഴുത്തി എഴുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലേറ്റായി പോകാൻ പാടില്ല, അറ്റൻഡൻസ് എടുത്ത് കഴിയുന്നവരെ ചോയ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതെ, ഞാൻ ഓടി കിതച്ച് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തേർഡ് ബെല്ല് അടിച്ചു. തേർഡ് ബെല്ല് അടിച്ചാൽ ചോദ്യം വരുള്ളൂ, അതുവരെ ആവാം. ശരിക്കും 10 മിനിറ്റ് മുമ്പ് സെക്കൻഡ് ബെല്ല് അടിക്കും, അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞാൽ അതുവരെ കാക്കും. ആ തേർഡ് ബെല്ല് അടിച്ച് കഴിഞ്ഞാൽ പോയി. അതിനു മുമ്പ് അപ്പോൾ മാഷ് കണ്ടു ഇങ്ങനെ ജനലേക്ക് കൊടുക്കാൻ വരുന്നു. ഞാനകത്തേക്ക് കയറി, ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം ഒരാളോട് അവിടെയും പറഞ്ഞില്ല ഇവിടെയും പറഞ്ഞില്ല. ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിന് മുഴുവൻ എനിക്ക് കുറ്റം ഗാന്ധിയെ കാണാൻ പോയിട്ടാണെന്ന് പറയും. അവിടെ വേറൊരു ജാതിയാണ്.
ബർത്ത്ഡേ ആർ ബിറ്റർ മെയിൻ്റേഴ്സ് അറ്റ് അഡ്വാൻസിങ് ഏജസ്.